നമസ്കാരം. ജത്തു സ്റ്റോക്കിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ജത്തു സ്റ്റോക്കിൽ നമ്മോട് സംസാരിക്കുന്നത് പ്രശസ്ത പാരമ്പര്യ നാട്ടുവൈദ്യനും തീപ്പൊള്ളൽ ചികിത്സാ രംഗത്ത് വളരെ പ്രഗത്ഭനുമായ ഒരു വ്യക്തിയാണ് ശ്രീ പവിത്രൻ വൈദ്യർ കോളിക്കടവ്. കാര്യങ്ങളൊക്കെ നമുക്ക് ഇദ്ദേഹവുമായി ഒന്ന് സംസാരിച്ചു നോക്കാം. എത്ര കാലമായിട്ട് ഈ പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സാ രംഗത്ത് ഉണ്ട്? ഞാനൊരു 35 വർഷമായി ഞാൻ സ്വന്തമായി ചെയ്യാൻ തുടങ്ങിയത്. ഒരു 8 വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ എൻ്റെ ഗുരുനാഥൻ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരികയും ഇത് പഠിപ്പിക്കുകയും അങ്ങനെ ഗുരുനാഥൻ്റെ കാലശേഷം 35 വർഷമായി ഞാൻ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഏതൊക്കെ രോഗങ്ങൾക്കാണ് പവിത്രയുടെ ചികിത്സ ഇപ്പോൾ നൽകി വരുന്നത്? ഞാൻ അറിയപ്പെടുന്നത് തീപ്പൊള്ളൽ ഒറ്റമൂലി ചികിത്സയായിട്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് മഞ്ഞപ്പിത്തം, പിന്നെ മൈഗ്രെയിൻ തലവേദന, മൂക്കിൽ ദശ, പിത്താശയക്കല്ല്, കിഡ്നി സ്റ്റോണ്, പിന്നെ വെരിക്കോസ്. തീപ്പൊള്ളൽ ചികിത്സാ രംഗത്താണല്ലോ പവിത്രാട്ടൻ്റെ ഏറ്റവും കൂടുതൽ പവിത്രാട്ടൻ അറിയപ്പെടുന്നതും ആ രംഗത്താണ് ഏറ്റവും കൂടുതൽ വിജയിച്ചത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ തീപ്പൊള്ളൽ ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനുഭവങ്ങൾ, ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും. ധാരാളം രോഗികളെ ചികിത്സിച്ച ഒരു വൈദ്യർ എന്ന നിലയിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും. എന്നാൽ ഓർമ്മയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട, ചിലപ്പോഴൊക്കെ നമുക്കറിയാം പത്രത്താളുകളിൽ പോലും വലിയ വാർത്തയായി മാറിയ ദുരന്തങ്ങളുടെ വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങളുണ്ടായ സമയത്ത് പവിത്രേട്ടൻ്റെ സേവനം ഈ നാടിന് ഉണ്ടായതാണ്. അത് ആയി ബന്ധപ്പെട്ട് ആ സംഭവങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. ഞാൻ അഞ്ചരക്കണ്ടി കാപ്പാട് ആദ്യമായിട്ട് ഒരു വലിയൊരു ഭീകരാന്തരീക്ഷത്തിലുള്ളൊരു സംഭവം നടന്നത് കാപ്പാടും കാവിലെ കരിമരുന്നിൽ തീപിടിച്ചിട്ട് 16 ആൾക്ക് പൊള്ളലേറ്റാണ്. അത് ഭയങ്കര മാരകമായിട്ടുള്ള പൊള്ളലുണ്ട്. 75% പൊള്ളലുണ്ടായിട്ട് ഒരു 27 കൊണ്ട് പൂർണ്ണമായി മാറ്റിക്കൊടുത്ത് ഉണ്ട്. അതിന് ശേഷം ഒരു 6 ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചാല ടാങ്കർ ലോറി ദുരിതമാണ്. അത് കേരളത്തിനെ തന്നെ മൊത്തം ഞെട്ടിച്ച ഒരു സംഭവമായിട്ടായിരുന്നു. അത് 40 ആൾക്ക് പൊള്ളലേറ്റിട്ട് 20 ആൾ പല ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി 20 ആൾക്കാരെ ഞാൻ ചികിത്സ ചെയ്തു, പൂർണ്ണമായി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരു പ്രശ്നമില്ലാതെ പൊള്ളി ആളാന്ന് പോലും പറയാതെ രീതിയിൽ പാടുപോലും ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള രോഗികളെ, അതായത് ഇംഗ്ലീഷ് മരുന്ന് പരാജയപ്പെടുന്നിടത്ത് പലപ്പോഴും ചില ഹോസ്പിറ്റലുകൾ തന്നെ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി താങ്കളുടെ സഹായം തേടിയതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും ഹോസ്പിറ്റലുകാർ അങ്ങനെ വിളിക്കുന്നുണ്ട്? ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹോസ്പിറ്റൽ ഞാൻ ചെയ്യാറുണ്ട്, ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇന്നും ഒരു 70% പുള്ളിയ ഒരു കേസ് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. ഒരു 5 പോയി നോക്കാനുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്കും കൂടി നേരിട്ട് കാണുകയും അത് മനസ്സിലാക്കാനും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതൊക്കെ രോഗങ്ങൾക്കാണ് പൈത്രം വൈദ്യർ ശരിക്കും ചികിത്സ നൽകുന്നത്? എന്നെ അറിയപ്പെടുന്നത് തീപ്പൊള്ളൽ ഒറ്റമൂലി ചികിത്സയാണ്. പിന്നെ ചെയ്യുന്ന മൈഗ്രെയിൻ തലവേദന, ഒരു തവണയാണ് മൈഗ്രെയിൻ തലവേദനക്ക് ചികിത്സ കൊണ്ട്. ഇത്ര മാരകമായിട്ടില്ല മൈഗ്രെയിൻ ആയാലും ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. അലർജി സംബന്ധമായ അസുഖങ്ങൾക്ക്, അലർജി സംബന്ധമായ പൊടി, അതുപോലെ ശ്വാസമുട്ടൽ, ആസ്മ, ഇങ്ങനെ ആകുന്ന അത് നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ അസുഖത്തിന് ഒരു 2 അല്ലെങ്കിൽ 3 മരുന്ന് കൊണ്ട് പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം ബേബി മരുന്ന് ഒഴിവാക്കിയ ഒരു കേസ് ഞാൻ കണ്ണൂർ മഞ്ഞപ്പിത്തം കൂടി കഴിച്ചു. മഞ്ഞപ്പിത്തം എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം വന്നപ്പോൾ മദ്യം കഴിച്ച് കൂടി ഭയങ്കര പ്രശ്നമായി. ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സ്റ്റേജ് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ ചെയ്തു. ഇപ്പോൾ 15 പൂർണ്ണമായി മഞ്ഞപ്പിത്തം കുറഞ്ഞിട്ടുണ്ട്. ഭക്ഷണമെല്ലാം കഴിക്കാൻ തുടങ്ങി, നല്ല റിസൾട്ടായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട്. പ്രമേഹത്തിന് ഏത് തരത്തിലുള്ള ഒരു പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രമേഹത്തിനുള്ള മരുന്ന് അങ്ങനെ എന്തെങ്കിലും? അല്ല, പ്രമേഹത്തിന് വെച്ചാൽ പ്രമേഹം ഒരുപാട് തരമുണ്ട്. അത് 10-22 പ്രമേഹമുണ്ട് കാര്യമായിട്ടുള്ളത്. ആ പ്രമേഹത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ നമ്മളെ ഭക്ഷണ രീതികൾ ആദ്യം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് കാലത്ത് നല്ല ചട്ടിയും കലവുമാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലും, അതുപോലെ ഓട്ടുപാത്രത്തിലാണ് ഭക്ഷണം കഴിക്കാറില്ലത്. ഇന്ന് നേരെ മാറ്റി, ഇന്ന്
ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് തന്നെ അലോമിനി പാത്രം, അത് ഭക്ഷണം കഴിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഇലകൾ, അതുപോലെ ഫ്രൈവേൻ്റെ പ്ലേറ്റുകൾ, ഇതെല്ലാം നമുക്ക് രോഗമുണ്ടാക്കാൻ വേണ്ടി ഒരു പരിധിക്കപ്പുറം രോഗമുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. അത് തിരിച്ചറിയാത്തടത്തോളം കാലം നമുക്ക് രോഗത്തിനടുത്ത് തന്നെ നമ്മൾ രോഗത്തിനെല്ലാം അടിമകളായി മാറും. ഈ ഭക്ഷണ രീതികൾ മാറ്റി നമ്മൾ പഴയ രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു അസുഖം വരാൻ സാധ്യത കുറവാണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്കിൽ ദശ വളരുന്നു. മൂക്കിൽ ദശ എന്ന് വെച്ചാൽ നമുക്കൊരു 5 ദിവസം കൊണ്ട് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ഓപ്പറേഷനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മരുന്ന് ഉണ്ടാക്കി ചെയ്യാറുണ്ട്. ഒരു 5 തവണ മൂക്കിൽ ദശക്ക് മരുന്ന് വെച്ച് കഴിയുമ്പോൾ ആ ദശ ഉരിപ്പോവും. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് മൂക്കിൽ ദശയായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിച്ച് വരുന്ന അസുഖമാണ് ഈ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ പിത്താശയക്കല്ല്, അങ്ങനെയുള്ള അതിനുള്ള ചികിത്സ ഉണ്ടോ? അത് ചികിത്സ ഞാൻ ചെയ്യാറുണ്ട്. ഒരു 7 ദിവസം കൊണ്ട് എത്ര വലിയ കിഡ്നി സ്റ്റോണിലെ കല്ലുകളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിത്താശയക്കല്ലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയാണ്. അതിന് വലിയ ചിലവ് പോലും ഇല്ലാതെ വളരെ തുച്ഛമായ പൈസ മുടക്കിയിട്ടാണ് ഈ ഇത് മാറ്റിയെടുക്കുന്നത്. ഹോസ്പിറ്റലിൽ അങ്ങ് 10-35,000-50,000 രൂപയിലും വേണം ഒരു കിഡ്നി സ്റ്റോണിന്. നമ്മൾ മരുന്നിൻ്റെ പൈസ 300 രൂപയാണ് നമുക്ക് മുടക്കി വരിക. ഒരു 7 ദിവസത്തെ മരുന്നേക്കും പൂർണ്ണമായി ആ കിഡ്നി സ്റ്റോൺ മാറിക്കിട്ടും. അതും ഭക്ഷണ രീതികൾ തന്നെയാണ് ഈ കിഡ്നി സ്റ്റോണും പിത്താശയ സ്റ്റോണും ഉണ്ടാകാനുള്ള സാധ്യതകൾ. കാരണം തക്കാളി കൂടുതൽ ചേരുന്ന ഭക്ഷണങ്ങൾ ആണ് ഇപ്പോൾ എല്ലാ ഏത് ഹോട്ടൽ കയറിയാലും ഏത് വീടുകൾ നോക്കിയാലും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കർ ഉപയോഗങ്ങൾ, ഇതുമെല്ലാം കൊണ്ടാണ് നമുക്ക് ഈ ഇത്രയും മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വളരെ സിമ്പിളായി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഭക്ഷണ രീതി കുറച്ച് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും സമയം വളരെ പ്രാധാന്യമുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ തീപ്പൊള്ളലായി ബന്ധപ്പെട്ട് മറ്റ് അസുഖങ്ങളായി ബന്ധപ്പെട്ടു നമുക്ക് വളരെ ഗൗരവമുള്ള അറിവുകൾ പകർന്നു തന്ന ശ്രീ പവിത്രൻ വൈദ്യർ കോളിക്കടവിന് രത്തു സ്റ്റോക്കിന്റെ നന്ദി അറിയിക്കുക. ശ്രീ പവിത്രൻ വൈദ്യർ കോളിക്കടവ്, അദ്ദേഹം ഇരിട്ടിക്കടുത്തുള്ള കോളിക്കടവ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ താമസം. അദ്ദേഹം വീട്ടിൽ വെച്ച് തന്നെയാണ് ചികിത്സ നൽകുന്നത്. അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ബാക്കിയുള്ള തുടർന്ന് വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. വീഡിയോ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക. വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.